നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി വീഡിയോകളൊന്നും ഞാനിട്ടില്ല. കാരണം എത്രയോ മാസങ്ങളായി ബിഷപ്പ് കരിയിൽ പുറത്താക്കപ്പെടുമെന്ന് അനവധി വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടും സിനഡോ വത്തിക്കാനോ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തില്ല. എന്നാൽ ഇതാ ഈ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ തൻ്റെ ഡൽഹിയിലെ സ്ഥാനപതി വഴി മാർപ്പാപ്പ കരീനോട് സ്ഥാനമൊഴിയാൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ബിഷപ്പ് കരിയിൽ ഞാൻ അദ്ദേഹത്തെ പറ്റി പണ്ടേ പറഞ്ഞിട്ടില്ലേ? ബോഡി ഷെയ്മാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ പറയാം. കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത് എന്ന് പണ്ടേ കാരണവന്മാർ പറയാറുണ്ട്. ബിഷപ്പ് കരിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ആർച്ച് ബിഷപ്പായി വന്ന് ആലഞ്ചേരി പിതാവിനെ സഹായിക്കാൻ വേണ്ടി വന്ന അദ്ദേഹം ആലഞ്ചേരി പിതാവിനെ വഞ്ചിച്ചുകൊണ്ട് സിനഡിന്റെ കൽപ്പനകളെ ലംഘിച്ചുകൊണ്ട് വിപദന്മാരുടെ കൂടെ കൂടി ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, സഭയ്ക്കുണ്ടാക്കിയ അപമാനം, അതിൻ്റെ എല്ലാം കാരണങ്ങൾ വിശദമായി ഞാൻ പറഞ്ഞിരുന്നു. ബിഷപ്പ് കരിയിൽ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ബിഷപ്പ് കരിയിലിൻ്റെ ഒരു ഇളയപ്പൻ ബി എക്കാരനായ ജോസഫ് അച്ഛൻ എൻ്റെ തുറവൂർ ഇടവകയിൽ പണ്ട് 1964 കാലത്ത് വികാരിയായി വന്നിരുന്നു. അന്ന് എൻ്റെ അപ്പാപ്പൻ പുതുപ്പാറ വടക്കി പത്രോസും മംഗലി ജയിലു വർഗീസ് ഗേട്ടിൻ്റെ പിതാവ് അന്നത്തെ കൈക്കാരന്മാർ. ഇന്നത്തെ പോലെ പള്ളിയിലെ കൈക്കാരനാകാൻ കമ്മറ്റിക്കാർക്ക് കുപ്പി വാങ്ങി കൊടുക്കേണ്ടതില്ല. അന്ന് പള്ളിയിലെ പുതിയോഗത്തിന് ചെല്ലാതിരിക്കുന്ന ആളുകളെ ആണ് സേവന നല്ല റെക്കോർഡുള്ള ആളുകളെയാണ് നിർബന്ധമായിട്ട് കൈക്കാരന്മാരായിട്ട് വയ്ക്കുക. അങ്ങനെ കൈക്കാരന്മാരാക്കി വെച്ച അപ്പാപ്പനും അതുപോലെ മംഗലി ജയിലു വർഗീസ് ഗേട്ടിൻ്റെ പിതാവും ഈ കരിയിലെ വികാരി അച്ഛൻ്റെ അഴിമതി കണ്ട് സഹിക്കുവയ്യാതെ ഇവർ രണ്ടുപേരും കൂടി പള്ളിയുടെ കൈക്കാരന്മാരായ രണ്ടുപേരും കൂടി ആ താക്കോല് കൊണ്ടുപോയി ഞങ്ങളുടെ ഒരു ബന്ധുവായ കർദിനാൾ മാർ ജോസഫ് പാറയിക്കാട്ടിൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി കൈക്കാരന്മാരായി തുടരില്ല ഈ അച്ഛൻ്റെ അഴിമതി കാരണം. വീട്ടിൽ വന്ന എൻ്റെ അപ്പാപ്പൻ പറഞ്ഞു, നിങ്ങൾ ആരും ഈ പള്ളിയുടെ കാര്യങ്ങൾ പള്ളി ഭരിക്കാൻ പോകരുത് എന്നുള്ള വിശ്വാസം നടക്കുന്നത്. എനിക്കും ഒരു അബദ്ധം പറ്റി. ഞാൻ 60 വയസ്സായി പോയി വക്കീൽ കുടുംബ യൂണിറ്റിന്റെ പ്രസിഡന്റായി പള്ളി കമ്മിറ്റിയിൽ വന്നപ്പോഴേ ആ അന്നത്തെ വികാരി കണക്ക് വായിക്കാണ് തുറവൂർ പള്ളിയിലെ സ്തോത്ര കാഴ്ചയിൽ ഒരു മാസം കിട്ടിയത് 1000 രൂപ. ആ അച്ഛൻ അച്ഛൻ വിളിച്ചു പറഞ്ഞത് 15000 രൂപ 16000 രൂപ എന്നൊക്കെയാണല്ലോ. അച്ഛൻ പറയണേ, ഇത് ഇവിടുത്തെ പതിവാണ്, 16000 കണക്കെഴുതി അരമണിക്ക് അതിൻ്റെ വിഹിതം 30% കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഞാൻ പറഞ്ഞത് കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെ പള്ളി കള്ളക്കണക്ക് എഴുതുന്നത്? ഇത് പറഞ്ഞപ്പോ അച്ഛൻ മാത്രമല്ല കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളെ എനിക്കെതിരായി വക്കീലിന്റെ നിയമം കോടതിയിൽ മതി, ഇവിടെ പതിവുകളും പാരമ്പര്യങ്ങളുമാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞ് വക്കീൽ ഇങ്ങോട്ട് വരണ്ടാറുണ്ട്. ഞാൻ ഈ ആലഞ്ചേരി പിതാവിനെ കണ്ട് അധികത്തോട് സങ്കടം പറഞ്ഞ് ഇവിടെ അറിയിച്ചപ്പോ ആലഞ്ചേരി പിതാവ് രണ്ട് സഹായപത്രാന്മാർ ഇടപെട്ടു. പക്ഷെ ഒന്നും ഉണ്ടായില്ല, എന്നെ പള്ളി കമ്മിറ്റിയിൽ വരണ്ടെന്ന് അച്ഛൻ്റെ വാശി. എങ്ങനെയുണ്ട്? അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഗുണ്ടായുസ് അവിടെയുണ്ട്. അവസാനം ഞാൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ വികാരിയെ സ്തോത്രക്കാഴ്ച തട്ടിപ്പിന് ഞാൻ കേസ് കൊടുത്തപ്പോഴാണ് അവസാനം ആദ്യം അവരെന്നെ ഭയപ്പെടുത്താൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് ധാരണ നടത്താൻ വന്നു പള്ളിക്കർ. അത് കഴിഞ്ഞിട്ട് അവസാനം അവർ എന്നോട് പറഞ്ഞു, അവസാനം എൻ്റെ മുമ്പിൽ കീഴടങ്ങിയവർ പള്ളിയിലെ കണക്ക് ഓഡിറ്റ് ചെയ്യാൻ ആളുകൾ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് ഇനി വരുന്നുമില്ല, നിങ്ങളുടെ കാര്യങ്ങളിൽ അന്വേഷിക്കുന്നുമില്ല, ഞാൻ കേസ് വിഡ്രോ ചെയ്യുന്നു, ഓഡിറ്റിംഗ് ഉണ്ടെങ്കിൽ അത്രയേ ആയി എന്ന് പറഞ്ഞ് ആ കേസ് പിടിച്ചു. അപ്പം എന്നോട് ആലഞ്ചേരിക്കാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ വക്കീലേ ഈ എറണാകുളം അതിരൂപതയിലെ വൈദികർ നല്ലൊരു വിഭാഗത്തിനും ദൈവത്തിൽ പോലും വിശ്വാസമില്ല. ശരിയല്ലേ? ആലഞ്ചേരി പിതാവ് പറഞ്ഞു, സഹായപത്രാത്മാവ് പറഞ്ഞു, ആ
ഫാദർ മാത്യുവിന്റെ ശരി എന്ന് പറയുന്ന വികാരിക്ക് സഭാകൽപ്പനകൾ ഒന്നും ബാധകമല്ല. അധികം അടുത്ത് ചെയ്ത കൃതി എന്താണെന്ന് അറിയൂ? സീനിയർ ഒരു അധ്യാപകനെ പുറത്തു വിട്ടുകൊണ്ട് ജൂനിയർ അധ്യാപകനെ വിളിച്ചു, ഞാൻ ഹൈക്കോടതി കേസ് കൊടുത്തു. 7 കേസുകൾ കൊടുത്തതിനു ശേഷമാണ് തുറവൂർപ്പള്ളിക്ക് 15 ഏക്കർ ഭൂമി കൊടുത്ത തുറവൂരിലെ മന്ദരി കുടുംബത്തിന്റെ പറമ്പിലാണ് തുറവൂർപ്പള്ളി നിൽക്കുന്നത്. ആ കുടുംബത്തിലെ തേജിച്ച മങ്കരി എന്ന് പറയുന്ന അധ്യാപകനെ സീനിയറായിട്ട് ശമ്പളമില്ലാത്ത പുറത്തിരുത്തി 7 കേസുകൾ കേരള ഹൈക്കോടതിയിൽ നടത്തിയാണ് സീനിയറിനെ ഞാൻ അകത്ത് കയറ്റിയത്. ഇങ്ങനെയുള്ള ആ വികാരി അച്ഛൻ പിന്നീട് പോയി, അദ്ദേഹത്തോ ക്യാൻസർ ബാധിതനായിട്ടിരിക്കുകയാണ്. ഇന്നും എനിക്ക് അദ്ദേഹത്തോട് ക്ഷമിക്കാൻ കഴിയില്ല. പിന്നീട് എത്രയോ ഗുണ്ടാ വൈദികരോട് ഏറ്റുമുട്ടി ഇപ്പോഴും പാലക്കാട് പള്ളിയിലെ ഒരു പാവപ്പെട്ട പയ്യനെ കാലറ പൊളിച്ചവൻ ഇവരാണ് പിടിച്ചോ എന്ന് കുർബാനമധ്യ പറഞ്ഞതിൽ അവരെ പിടിച്ചുകൊണ്ടുപോയി വേദ്യം ചെയ്തത് അന്നത്തെ വികാരി അച്ഛന്റെ പേരിൽ ഇവൻ അടുത്ത ദിവസം അമ്മമാരി കോടതിയിൽ മഹാരാഷ്ട്രത്തിൽ കേസ് കൊടുത്ത് ഞാൻ ഹാജരാക്കുക. അങ്ങനെ ഈ പറഞ്ഞ എന്നാണ് അങ്കമാലി ആതിരൂപതയിലെ ഗുണ്ടകളും ദൈവവിശ്വാസമില്ലാത്തവരും എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായ വിമത വൈദികരെ, ആ വൈദികരാണ് ഇന്ന് ബിഷപ്പ് കരീലിനെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഇട്ടിരിക്കുന്നത്. കരീലിനെ രക്ഷപ്പെടാനും പഴുതുകളില്ല, അതേ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം. ഷൈജു ആന്റണി വികാരപരിധനായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ 35 രൂപതകളിലും 34 അൾത്താര അഭിമുഖകുർബാന വന്നിട്ട് സിനഡിനെ നിഗ്രഹിക്കാതെ ഇനിയും നിങ്ങളുടെ ഈ കുർബാന അൾത്താര അഭിമുഖകുർബാന അല്ലാതെ ജനാഭിമുഖകുർബാന നടക്കില്ല. ഇതാ കരിയിൽ പുറത്തു പോകുന്നു, കരിയിലെ പോലെ പുറത്തു പോകുന്നു കരിയിൽ. അടുത്ത അഡ്മിനിസ്ട്രേറ്ററും എറണാകുളം അധിരൂപതരെ കൂരിയൊക്കെ പൊളിച്ചു പണിയും. വിമത വൈദികരെ കീഴടങ്ങു, വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വത്തിക്കാനും മുമ്പിൽ കീഴടങ്ങു, സിനഡിന് മുമ്പിൽ കീഴടങ്ങു. നിങ്ങൾ സഭയിൽ ഏകീകരണം നടപ്പാക്കാനുള്ള ഏകീകൃത കുർബാന ക്രമം അനുഷ്ഠിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിങ്ങൾ മുന്നോട്ട് വിമതരായി പോയാൽ പത്രോസിന്റെ പാറയാണ് കത്തോലിക്ക സഭ. നിങ്ങളുടെ തല പാറയിൽ അടിച്ചാൽ നിങ്ങളുടെ തല പൊളിയല്ലാതെ നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല, ഒരു പള്ളിയും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല. അറിയാലോ ഓർത്തഡോക്സുകാർക്ക് ഒരു പള്ളിയിൽ യാക്കോബായക്കാരുടെ പള്ളിയിലെ ഒരു ഓർത്തഡോക്സുകാരനുണ്ടെങ്കിൽ ആ പള്ളി ഓർത്തഡോക്സ് വികാരി ഒന്ന് പിടിച്ചെടുക്കും. അതായത് റോമൻ കത്തോലിക്ക സഭയിലെ ഒരു പള്ളിയും വിമത വൈദികർക്ക് കിട്ടാൻ പോണില്ല, നിങ്ങളുടെ കൂടെ ഈ വിശ്വാസികൾ ഉണ്ടാകില്ല. ഇന്ന് 500 അച്ഛന്മാരുണ്ടായിട്ട് 200 പേരുണ്ടെന്നേ കൊണ്ടാണ് പറയുന്നുള്ളൂ. ഇനി അതുണ്ടാകുന്ന കൊഞ്ഞു പോകും അടുത്ത ദിവസങ്ങളിലൊക്കെ. നിങ്ങള് 10-16 പേർക്ക് സസ്പെൻഷൻ ഓർഡർ എഴുതി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എത്രയും വേഗം കീഴടങ്ങുക, അല്ലെങ്കിൽ ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ തൂമ്പയില്ലേ 500 തൂമ്പയ്ക്കുള്ള കാശ് ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ട്. നിങ്ങളെ എത്ര പേര് ലോഹം ഊരി വെച്ച് പോകുന്നു, അവർക്ക് നല്ല ടാറ്റയുടെ തൂമ്പ, 500 രൂപ വിലയുടെ തൂമ്പ ഓരോരുത്തർക്കും തരാൻ വക്കീലർ റെഡിയാണ് കേട്ടോ. താങ്ക് യു.